എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS പാരാമെഡിക്കൽ ഡിപ്ലോമ അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്യുക. അതിനകത്ത് രജിസ്റ്റർ കോളേജ് ഫോർ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. സോ ഓപ്ഷൻസ് നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ കൊടുക്കാവുന്നതാണ്. സോ അതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോക്കകത്ത് നോക്കുന്നത്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഇതുപോലെയാണ് ഓപ്ഷൻസ് കൊടുക്കാനുള്ള സൈറ്റ് വരുന്നത്. സോ അതിന് മുമ്പായിട്ട്, ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട്, റൈറ്റ് സൈഡിൽ റെഡിൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐക്കൺ കാണിക്കുന്നുണ്ടാവും. സോ നിങ്ങൾ അത് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നുള്ളത് കറക്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ ഓപ്ഷൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ഓപ്ഷൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഇൻസ്ട്രക്ഷൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യുക. ഓപ്ഷൻസ് നിങ്ങൾക്ക് സെൽഫായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിച്ചിട്ട് ചെയ്യാമെന്ന് മാത്രം, അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. സോ ഇതിനകത്ത് കോളേജ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഏതൊക്കെ കോളേജാണ്, സെൽഫ് ഫിനാൻസിങ് കോളേജാണോ ഗവൺമെൻറ് കോളേജാണോ എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു നിങ്ങൾക്കൊരു വൈറ്റ് സ്ക്വയർ ബോക്സ് കാണാം. സോ അതിലാണ് നിങ്ങൾ നമ്പർ ഓർഡേഴ്സ് കൊടുക്കേണ്ടത്. ഏത് കോളേജാണോ അതിന് നേരെ ആയിട്ട് നിങ്ങൾ ഓർഡർ കൊടുക്കുക. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 1 കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് സേവ് ആവും. പിന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റിമൂവ് ഓപ്ഷനും ഉണ്ട്. സോ അങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതായത് ആ ഒരു കോളത്തിലാണ് നിങ്ങളുടെ നമ്പർ, നിങ്ങൾ ഏത് കോളേജാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. സോ ടൈമുണ്ട്, ഒരാഴ്ചത്തോളം ടൈമുണ്ട്, ഇന്ന് വന്നതേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ടൈമുണ്ട്, ധൃതി പിടിച്ച് ചെയ്യേണ്ട. നിങ്ങളിതുപോലെ ഓപ്ഷൻസ് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് സേവ് ബട്ടൺ ഉണ്ട്. ആ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഓപ്ഷൻസ് സേവ് ആവുന്നത്. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് സെലക്റ്റഡ് കോളേജ്, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള കോളേജസും അതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് ഓർഡർ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് കൊടുത്തത് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ് ഓപ്ഷനും അവൈലബിൾ ആണ്. സോ ഫോണിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഓൺലൈൻ സെൻറ്ററിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പ്രിൻ്റ് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ കോളേജസാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.